നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. പണിമുടക്ക് ദിവസങ്ങളിലെ അക്രമ സംഭവങ്ങളെ തള്ളിപ്പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എത്രത്തോളം തൊഴിലാളികളെ ബോധവൽക്കരിച്ച് പണിമുടക്കിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നു, അതാണ് സമരത്തിന്റെ വിജയം. അല്ലാതെ അക്രമ സംഭവങ്ങളുടെ എണ്ണം നോക്കിയല്ല സമരം വിജയിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. നമുക്കെതിരായി നിൽക്കുന്ന ആളുകളെ കൂടി മാറി ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കണം സമരമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാനത്തെ SBI ട്രഷറി ബ്രാഞ്ചിനു നേരെ പണിമുടക്ക് അനുകൂലികളുടെ ആക്രമണം. രാവിലെ 10:30 സംഭവം. മാനേജറുടെ ക്യാബിനിൽ അതിക്രമിച്ചു കയറി സമരക്കാർ ഉപകരണങ്ങൾ തകർത്തു. പണിമുടക്ക് ദിനത്തിൽ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണം. മാനേജറുടെ റൂമിലെ മേശയും കമ്പ്യൂട്ടറും ഫോണും സമരക്കാർ തകർത്തു. SBIയിലെ ഭൂരിപക്ഷം പേരും സമരത്തിൽ പങ്കെടുക്കാത്തതിനാൽ ബാങ്ക് ഇന്നലെയും തുറന്ന് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ സമരത്തിൽ പങ്കെടുക്കുന്ന ഇവിടെയുള്ള ഒരു ബാങ്ക് ജീവനക്കാരുടെ സംഘടന അറിഞ്ഞുകൊണ്ടാണ് ആക്രമമെന്നാണ് മറ്റു ജീവനക്കാർ പറയുന്നത്. തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് രണ്ടാം ദിവസവും ജനജീവിതം ദുരിതമാക്കി. കേരളത്തിൽ സ്വകാര്യ ബസ്സുകളൊന്നും ഓടുന്നില്ല. KSRTC ശബരിമല സർവീസുകൾ പതിവ് പോലെ ഓടുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ KSRTC ഓടുന്നില്ല. ചൊവ്വാഴ്ചത്തെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ പക്ഷേ തുറന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച കട തുറക്കുന്ന വിഷയത്തിൽ സംഘർഷമുണ്ടായ മഞ്ചേരിയിൽ ഇന്ന് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മിക്ക ജില്ലകളിലും പ്രകടനങ്ങൾ നടന്നു. തൃശൂർ ജില്ലയിലും ഇന്ന് കൂടുതൽ കടകൾ തുറന്നു. തുടർച്ചയായ പണിമുടക്കും ഹർത്താലുകളും കാരണം കേരളത്തിന് 5,000 കോടി രൂപയോളം നഷ്ടമെന്ന് കണക്കുകൾ. ഉപഭോഗ സംസ്ഥാനമായ കേരളത്തിൽ ഹർത്താലുകളും പണിമുടക്കുകളും ഏറ്റവുമധികം നഷ്ടമുണ്ടാക്കുന്നത് വ്യാപാര മേഖലയിലാണ്. കൂടാതെ കേരളത്തിലെ ശക്തമായ വ്യവസായങ്ങളായ IT, ടൂറിസം മേഖലയ്ക്കും ഓരോ ഹർത്താലും കനത്ത നഷ്ടം വരുത്തിവെക്കുന്നുണ്ട്. ശമ്പള ഇനത്തിൽ മാത്രം സർക്കാരിനും സ്വകാര്യ മേഖലയ്ക്കും കൂടി 100 മുതൽ 120 കോടി രൂപയുടെ നഷ്ടം ഒരു ദിവസം ഉണ്ടാകും. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖല ഒരു ദിവസം സ്തംഭിച്ചാൽ കമ്പനികൾക്ക് നഷ്ടമാകുക ഏതാണ്ട് 130 കോടി രൂപയോളം. ഒരാഴ്ച തന്നെ 2-3 ദിവസങ്ങളിൽ ഹർത്താലുകളും പണിമുടക്കുകളും അരങ്ങേറുമ്പോൾ കേരളത്തിലേക്കെത്തുന്ന ബിസിനസ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ശബരിമല കാനനപാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തീർത്ഥാടകൻ മരിച്ചു. തമിഴ്നാട് സേലം സ്വദേശി പരമശിവമാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. എരുമേലി പമ്പ കാനനപാതയിൽ മുക്കുഴിക്കടുത്ത് വള്ളിത്തോട് വെച്ച് ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. അന്വേഷണം .com വേണ്ടി പൂജ. Trusted tradition of 155 years, Chemanur International Jewelers.